കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിക്ക് പിന്നാലെ ഇന്ത്യൻ അതിർത്തിയിൽ ചൈനീസ് സേനയുടെ വലിയ രീതിയിലുള്ള കടന്നുകയറ്റം നടന്നിട്ടുണ്ടെന്ന് കട്ടായം പറയുകയാണ് ശശി തരൂർ എം പി. 60 ചതുരശ്ര കിലോമീറ്റർ സ്ഥലത്ത് നിർമ്മാണ പ്രവർത്തനം നടത്തിയെന്നാണ് ശശി തരൂർ എം പി പറയുന്നത്. തുണ്ടുതുണ്ടായി ഭൂമി കയ്യേറാനാണ് ശ്രമമെന്നും തരൂർ ഒരു പ്രമുഖ മാധ്യമത്തിനോട് പ്രതികരിച്ചു. അതിർത്തിക്കപ്പുറത്ത് കടന്നുകയറ്റം ഉണ്ടായിട്ടില്ലെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. സർവകക്ഷി യോഗത്തിന് ശേഷമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇക്കാര്യം പറഞ്ഞത്. രാജ്യത്തെ ജനങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് മോദി പറഞ്ഞത് ഇങ്ങനെയാണ്, ഒരു തരി മണ്ണുപോലും രാജ്യത്തിന് ഇതുവരെ നഷ്ടപ്പെട്ടിട്ടില്ല, രാജ്യത്ത് കടന്നുകയറ്റം നടന്നിട്ടില്ല, നമ്മുടെ സൈന്യം അവരെ ഒരു പാഠം പഠിപ്പിച്ചു. എന്നാൽ ചൈനീസ് സേന അതിർത്തിക്കപ്പുറത്ത് കയ്യേറ്റത്തിന് ശ്രമിച്ചുവെന്നായിരുന്നു അതിനു മുമ്പ് വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവന നടത്തിയത്. ഇതോടെ ചൈനയെ ന്യായീകരിക്കുന്ന പ്രസ്താവനയാണ് പ്രധാനമന്ത്രി നടത്തിയതെന്ന് പ്രതിപക്ഷം ആരോപിക്കുന്നു. ചൈന കയ്യേറിയിട്ടില്ലെങ്കിൽ ഇന്ത്യൻ സൈനികർ എങ്ങനെ മരിച്ചു എന്നുള്ള ഒരു ചോദ്യത്തിലാണ് പ്രതിപക്ഷം ഇപ്പോഴും കടിച്ചു തൂങ്ങുന്നത്. എവിടെ വച്ചാണ് അവർ മരിച്ചത്? ഇക്കാര്യം വ്യക്തമാക്കണമെന്ന് രാഹുൽ ഗാന്ധി ആവശ്യപ്പെട്ടു. പ്രധാനമന്ത്രി രാജ്യത്തെ തെറ്റിദ്ധരിപ്പിച്ചെന്നും കോൺഗ്രസ് ഇന്ത്യയുടെ പ്രദേശം നരേന്ദ്രമോദി ചൈനയ്ക്ക് അടിയറ വെച്ചെന്നുമായിരുന്നു രാഹുൽ ഗാന്ധിയുടെ പ്രധാനപ്പെട്ട ആക്ഷേപം. അതേസമയം പ്രധാനമന്ത്രിയുടെ പരാമർശം പ്രതിപക്ഷം വളച്ചൊടിക്കുന്നുവെന്നാണ് പ്രധാനമന്ത്രിയുടെ ഓഫീസ് ആരോപണങ്ങളോട് പ്രതികരിച്ചത്. ഇന്ത്യൻ മണ്ണ് ലക്ഷ്യം വച്ചവർക്ക് ശക്തമായ തിരിച്ചടി നൽകിയെന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞത്. നിയന്ത്രണ രേഖയ്ക്ക് തൊട്ടടുത്ത് ചൈന ചില നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ശ്രമിച്ചു, കടന്നുകയറ്റം നടന്നില്ല എന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കിയത് സൈനികരുടെ ധീരത ചൂണ്ടിക്കാട്ടിയാണ് എന്നും പി എം ഒ വ്യക്തമാക്കി. അതേസമയം രാഹുൽ ഗാന്ധി വിഷമഘട്ടത്തിൽ ചൈനയോട് പോരടിക്കാതെ രാജ്യത്തോട് പോരടിക്കാൻ നിൽക്കരുത് എന്നായിരുന്നു ആഭ്യന്തരമന്ത്രിയായ അമിത്ഷാ കൃത്യമായി വ്യക്തമാക്കിയത്. ഇതിനു പിന്നാലെ വിഷയത്തിൽ കൂടുതൽ വിശദീകരണവുമായി വിദേശകാര്യ മന്ത്രാലയവും രംഗത്തെത്തുകയുണ്ടായി. മെയ് ആദ്യപാദം മുതൽ ചൈനീസ് സേന ഇന്ത്യയുടെ പെട്രോളിംഗ് തടസ്സപ്പെടുത്തുകയാണെന്നും ഇതാണ് ഇവിടുത്തെ സംഘർഷത്തിന്റെ പ്രധാന കാരണമെന്നുമായിരുന്നു വിദേശകാര്യ മന്ത്രാലയം കൃത്യമായി വ്യക്തമാക്കിയതും.